നമസ്കാരം, തടൈ ന്യൂസിലേക്ക് സ്വാഗതം. കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് അമൃത നായർ. കുടുംബ വിളക്കെന്ന ജനപ്രിയ പരമ്പരയിലെ ശീതളിനെ അവതരിപ്പിച്ചാണ് അമൃത ശ്രദ്ധ നേടുന്നത്. പിന്നീട് സ്റ്റാർ മാജിക്കിലൂടെയും മറ്റ് പരമ്പരകളിലൂടെയും കയ്യടി നേടാനായി അമൃതയ്ക്ക് സാധിച്ചു. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് താരം. ഇപ്പോഴുതാ അമൃതയുടെ തുറന്നു പറച്ചിൽ ഏറെ ശ്രദ്ധ നേടുകയാണ്. താൻ പഠിച്ച സ്കൂളിൽ നിന്ന് നേരിട്ട മോശം അനുഭവമാണ് അമൃത പങ്കുവച്ചത്. നടി എന്ന നിലയിലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിലും അർഹിക്കുന്ന അംഗീകാരം സ്വന്തം നാട്ടിൽ നിന്നും ലഭിക്കുന്നില്ല എന്നത് വിഷമിപ്പിച്ചു എന്നാണ് അമൃത പറയുന്നത്. താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ബഹുമതി, പരിഗണന, അതുമല്ലെങ്കിൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വില നൽകുക. എപ്പോഴാണ് ഒരു വ്യക്തിക്ക് ഇതൊക്കെ ഉണ്ടാവുന്നത്? അവൻ അല്ലെങ്കിൽ അവൾ അവരുടെ കർമ്മപാതയിൽ വിജയിക്കുമ്പോൾ എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ എന്ന വ്യക്തി ഒത്തിരി ഉയരങ്ങളിലൊന്നും എത്തിയിട്ടില്ല എന്നിരുന്നാലും ഞാൻ ജോലി ചെയ്യുന്ന മേഖലയിലൂടെ കുറച്ചു പേർക്കെങ്കിലും എന്നെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു അഭിനേത്രി എന്ന നിലയിലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിലും എന്നെ ഇഷ്ടപ്പെടുന്നവർ ആ നിലയിൽ എന്നെ അവരുടെ കൂടെ ചേർത്ത് നിർത്തുന്നുണ്ട്. പക്ഷേ ആ ഒരു സ്നേഹവും പരിഗണനയും പോലും എന്റെ ജന്മനാട്ടിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് ഏറെ വിഷമം. ഞാൻ പഠിച്ച എന്റെ സ്വന്തം സ്കൂളിന്റെ ശതാബ്ദി ആഘോഷത്തിൽ എന്നെ അതിഥിയായി വിളിച്ചപ്പോൾ ശരിക്കും എനിക്ക് സന്തോഷവും അഭിമാനവുമാണ് ഉണ്ടായത്. ആ ചടങ്ങിൽ പങ്കെടുക്കാനായി ഞാൻ എന്റെ എല്ലാ ആവശ്യങ്ങളും മാറ്റിവെച്ച് എന്തിനേറെ എനിക്ക് വരുമാനം കിട്ടുന്ന എന്റെ ഷൂട്ട് വരെ ഒഴിവാക്കി പോകാൻ കാത്തിരുന്നപ്പോഴാണ് നിസ്സാരമായി തലേന്ന് രാത്രി എന്നെ ഫംഗ്ഷനിൽ നിന്നും മാറ്റിയ വിവരം അവിടുത്തെ ഒരു സംഘാടകൻ എന്നെ വിളിച്ചു പറയുന്നത്. അതിന് അവർ പറഞ്ഞ കാരണമാണ് എന്നെ ഏറെ വിഷമിപ്പിച്ചത്. മന്ത്രിയുടെ കൂടെ വേദിയിൽ ഇരിക്കാനുള്ള യോഗ്യത എനിക്കില്ലായിരുന്നു, അതായിരുന്നു കാരണം. സ്വന്തം നാട്ടിൽ പോലും പരിഗണിക്കപ്പെടാനുള്ള ഭാഗ്യം എനിക്ക് നിഷേധിച്ച ആ നല്ല മനസ്സുകൾ ആരൊക്കെയാണെന്നും അറിയാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഒരു ജനപ്രതിനിധിയുടെ കൂടെ വേദിയിൽ അതേ നാട്ടിൽ നിന്നും വളർന്നു വരുന്ന ഒരു കലാകാരി ഇരുന്നാൽ എന്താണ് കുറച്ചിലെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാ വിഷമങ്ങളും നെഞ്ചിലൊതുക്കി മുന്നോട്ടു പോകുക തന്നെയാണ് എന്റെ ശീലം. എന്നാലും ഈ സംഭവം എല്ലാവരുമായും പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി. കാരണം പുകഴ്ത്താൻ കഴിഞ്ഞില്ലെങ്കിലും നാം ആരെയും ഇകഴ്ത്താൻ ശ്രമിക്കരുത്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് നന്മയും നേരും നല്ല ശീലങ്ങളും പകർന്നു കൊടുക്കുന്ന എന്റെ വിദ്യാലയം ഈ ശതാബ്ദി നിറവിൽ നിൽക്കുമ്പോൾ കണ്ണീരോടെ ഒഴിവാക്കപ്പെട്ട ഈ എളിയ കലാകാരിയുടെ ആശംസകൾ എന്ന് പറഞ്ഞാണ് അമൃത കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. പിന്നാലെ നിരവധി പേർ കമന്റുകളുമായി എത്തിയിട്ടുണ്ട്. താരങ്ങളും പ്രതികരിക്കുന്നുണ്ട്: നിന്നെ കാത്തിരിക്കുന്നത് ഇതിലും വലിയ വേദികളാണ് അമ്മു. ഒരു തരിമ്പ് പോലും നീ വിഷമിക്കേണ്ട. ഓർമ്മയുണ്ടല്ലോ ഞാൻ വാട്സപ്പിൽ നിനക്ക് അയച്ചു തന്ന വീഡിയോ എന്നാണ് നടി റബേക്ക സന്തോഷ് കുറിച്ചത്. ഇതിലും നല്ല വേദികൾ നിന്നെ കാത്തിരിപ്പുണ്ട് അമ്മു എന്ന് നടി ശ്രീദേവി മുല്ലശ്ശേരിയും കുറിച്ചു. അങ്ങനെ പറഞ്ഞ് ഒഴിവാക്കിയെങ്കിൽ മോശമായി പോയി. ഇത്തരം ചിന്താഗതിയുള്ള സ്ഥലങ്ങളിൽ നമ്മളെ അർഹിക്കുന്നില്ല എന്ന് കരുതിയാൽ മതിയെന്നാണ് നടൻ സാജൻ സൂര്യ പറഞ്ഞത്.